പ്രിയപ്പെട്ട കുട്ടികളെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ മഹാമാരിയുടെ കാലത്ത് ഓൺലൈൻ പഠനത്തിലൂടെ പാഠഭാഗങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ കോവിഡ് നയൻറ്റീൻ വൈറസിൻ്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയ നഗരം ഏതാണ് യെസ് വുഹാൻ സിറ്റി വുഹാൻ നഗരം ഏത് രാജ്യത്താണ് എല്ലാവർക്കും അറിയാം അല്ലേ ചൈനയിൽ ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ അദ്ധ്യായത്തിൽ പഠിച്ചില്ലേ എന്തായിരുന്നു ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവം മാത്രമല്ല പിന്നെ ഏതൊക്കെ വിപ്ലവങ്ങളാണ് നിങ്ങൾ പഠിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം പിന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ദ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ് എന്ന യൂണിറ്റിലൂടെ നിങ്ങൾ വിവിധ വിപ്ലവങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ കുറിച്ച് പഠിക്കുകയും ഒപ്പം അതിനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് പഠിക്കുകയും പിന്നെ ഈ വിപ്ലവങ്ങൾ ലോകത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നതും വളരെ വിശദമായി പഠിച്ചു ഇന്ന് നമുക്ക് ഇരുപതാം നൂറ്റാണ്ടിലെ ലോകത്തെക്കുറിച്ചൊന്ന് പഠിക്കാം ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ദി വേൾഡ് ഇൻ ദി ട്വൻറ്റിയത്ത് സെഞ്ച്വറി എന്ന ഈ ചാപ്റ്ററിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏതു വർഷം മുതൽ ഏതു വർഷം വരെയാണ് സാധാരണ ഉൾപ്പെടുത്താറുള്ളത് അതെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരം വരെ ഈ കാലത്ത് ലോകത്ത് നടന്ന ഏതെങ്കിലും പ്രധാന സംഭവങ്ങൾ ലോക നേതാക്കളുടെ പേരുകളൊക്കെ പറയാൻ പറ്റുമോ ആ ഒന്നാം ലോകയുദ്ധം രണ്ടാം ലോകയുദ്ധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേതാക്കന്മാരുടെ പേരോ ഹിറ്റ്ലർ മുസോളനി നെൽസൺ മണ്ടേല നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലോക നേതാക്കളുണ്ട് എന്താ നിങ്ങൾ പറയാത്ത ഓ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു പിന്നെ സുഭാഷ് ചന്ദ്രബോസ് മതി മതി ധാരാളം നോക്കൂ നിങ്ങൾ സൂചിപ്പിച്ച ഈ ലോകയുദ്ധങ്ങൾ നടക്കുന്നതിന് ഒരു കാരണമുണ്ടാകുമല്ലോ അല്ലേ ഈ ലോക യുദ്ധങ്ങൾ നടക്കാനുള്ള കാരണങ്ങൾ പലതാകാം ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും രാജ്യങ്ങൾക്കിടയിൽ ശത്രുതയും മത്സരവുമെല്ലാം വളർന്നു വരാൻ കാരണമായ കുറേയേറെ ഘടകങ്ങളുണ്ട് ഇത്തരം ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു പഠനം നടത്തിയാലോ കൂട്ടുകാർ റെഡിയാണല്ലോ അല്ലേ നോക്കൂ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാം ഒരു ഭൂപ്പടം കാണാലോ ഏത് വൻഗ്രയുടെ ഭൂപ്പടമാണിത് ദിസ് മാപ്പ് ബിലോങ്സ് ടു വിച്ച് കോണ്ടിന വളരെ ഈസിയാണല്ലേ പറഞ്ഞല്ലോ നിങ്ങളെ ആഫ്രിക്ക വെരി ഗുഡ് ഇന്ന് രണ്ടാമത്തെ ഒരു ചോദ്യം ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകളുടെ പ്രത്യേകതകൾ കണ്ടെത്താൻ പറ്റും ഫൈൻഡ് ഔട്ട് ദി സ്പെഷ്യാലിറ്റി ഓഫ് ദി ബൗണ്ടറീസ് ഓഫ് ആഫ്രിക്കൻ കൺട്രീസ് യെസ് എന്താണ് അതന്നെ അതന്നെ മി അവയിൽ മിക്കതും ഏകദേശം നേർ രേഖയിലാണ് മോസ്റ്റ് ഓഫ് ദി ബോർഡർ ലൈൻസ് ആർ സ്ട്രെയിറ്റ് എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ ഇങ്ങനെ നേർ വൈ ഡു ദി ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രൈറ്റ് ബോർഡർ ലൈൻസ് വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യർ ഇരുപാനൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത് അതിനായിട്ട് എന്ത് ചെയ്തു എന്നറിയോ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്പടങ്ങളിൽ തന്നെ അതിർത്തി വരച്ചിട്ട് ആഫ്രിക്കയെ വീതം വെക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു നാലാമത്തെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല ചോദ്യം ഇതായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ എന്തിനായിരിക്കാം ആഫ്രിക്കയെ വീതം വെച്ചത് നിങ്ങൾ തന്നെ അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞു വിഭവങ്ങൾ ചൂഷണം ചെയ്യാനാണ് യൂറോപ്യന്മാർ ഈ നീക്കങ്ങൾ നടത്തിയതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നൂറ്റാണ്ടുകളോളം വിദേശാധിപത്യത്തിൻ കീഴിൽ കഴിഞ്ഞവരാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ അധിനിവേശം ഉണ്ടാക്കിയ ദുരിതങ്ങൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യ വൻകര ആഫ്രിക്കൻ വൻകര ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യന്മാർ അധിനിവേശം നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം യൂറോപ്യന്മാർ ഇരുപതാം നൂറ്റാണ്ടിൽ മറ്റു രാജ്യങ്ങളിലേക്ക് വൻ തോതിൽ ഇങ്ങനെ കടന്നു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ടാവുക നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം സ്ക്രീനിൽ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ ആ ചിത്രത്തെക്കുറിച്ച് ഞാൻ ചില വിശദീകരണങ്ങൾ നൽകാം പോരാട്ടങ്ങളും ഇല്ലാതെ മഹാവിപ്ലവവുമായി ബന്ധപ്പെട്ട ചിത്രമാണത് ഒരു എഴുത്തുകാരൻ പറഞ്ഞൊരു അഭിപ്രായം കൂടി ഞാൻ പറയാം മനുഷ്യ സംസ്കാരത്തിൻ്റെ കഥയിലെ അസാധാരണമായ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു ഈ വിപ്ലവം എന്ന് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റും എഴുത്തുകാരനുമായ സ്റ്റീഫൻ ഗാർഡിനർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇനി വിപ്ലവത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ പ്രയാസമുണ്ടല്ലേ ഞാൻ ഒരു ക്ലൂ കൂടി തരാം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതയുള്ള ഒരേ ഒരു വിപ്ലവമേ ലോകത്തുണ്ടായിട്ടുള്ളൂ ഇനി പറയാമോ യെസ് വ്യാവസായിക വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മുടെ ജീവിതം ഇത്രയധികം അനായാസമാക്കിയ യന്ത്രങ്ങളുടെയും വാഹനങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും എല്ലാം വരവ് ബ്രിട്ടനിൽ നിന്നാണ് ആരംഭിച്ചത് ഈ മുന്നേറ്റം ആണ് ശരിക്കും വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ബ്രിട്ടനിൽ നിന്ന് ആരംഭിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതാണ് വ്യാവസായിക വിപ്ലവം എന്ന് എല്ലാ കുട്ടികളും അറിയേണ്ടതുണ്ട് സ്ക്രീനിലേക്ക് നോക്കൂ ഒരു സിനിമയിൽ നിന്നെടുത്ത ഒരു രംഗമാണിത് ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന സിനിമയിൽ നിന്നുള്ള രംഗമാണിത് സംസാരിക്കാത്ത ഈ ചിത്രത്തെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ചയായി വ്യവസായ വിപ്ലവത്തെ പരിഹസിക്കുന്ന ഈ സിനിമ വ്യവസായശാലകളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരുടെ കഷ്ടപ്പാടുകളെയാണ് ചിത്രീകരിച്ചത് ഇതിലെ നടൻ നിങ്ങൾക്കറിയുന്ന പ്രസിദ്ധനായ ലോകപ്രസിദ്ധനായ നടനാണ് ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ ഈ സിനിമയിലൂടെ വ്യവസായവൽക്കരണ കാലത്തെ തൊഴിലാളികളുടെ ഒരു അവസ്ഥയാണ് ലോകത്തിനോട് പറഞ്ഞത് വ്യവസായ വിപ്ലവത്തെ തുടർന്ന് ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി ഇതവരുടെ ലാഭം വർദ്ധിക്കാൻ കാരണമായി ഇങ്ങനെ ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ പുതുതായിട്ട് രൂപം കൊണ്ടു ഇതിനെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നാണ് വിളിച്ചത് ഞാൻ ഒന്നും കൂടി പറയാം ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥ ദി ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദി എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ രൂപം കൊള്ളുകയാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വ്യവസായ വിപ്ലവത്തെ തുടർന്ന് ഈ യൂറോപ്പിൽ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ രൂപം കൊള്ളുകയാണ് ഈ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ദി അഡ്വൻറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എൻഹാൻസ്ഡ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ രാജ്യവും ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അധികമായി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളങ്ങൾ മാത്രം പോരാത്തൊരവസ്ഥ വന്നു ദി ദിസ്റ്റ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ് ഫോർ മാർക്കറ്റ് ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങളെ കമ്പോളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിലേക്ക് നയിച്ചു ദി സെർച്ച് ഫോർ മാർക്കറ്റ്സ് ബൈ ദി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് ലെഡ് ടു കോമ്പറ്റീഷൻ എം ദം ചുരുക്കത്തിൽ വ്യവസായ വിപ്ലവം ഇവരെ ഒരു മത്സരത്തിലേക്ക് എത്തിക്കുകയാണ് ആ മത്സരത്തിലേക്ക് കാരണമാക്കിയത് എന്താണ് ഉൽപ്പാദനം വർദ്ധിച്ചു വർദ്ധിച്ച ഉൽപ്പാദനത്തിന് ഫലമായി ഉണ്ടായ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങളില്ലാതെയായി കമ്പോളങ്ങൾക്ക് വേണ്ടി അവർക്ക് രാജ്യത്തിനുള്ളിൽ പിന്നീട് ഒരു സ്ഥലവും കിട്ടാത്തൊരവസ്ഥ വന്നു സ്വാഭാവികമായും അവരെന്ത് ചെയ്യും ഈ കമ്പോളങ്ങൾ ലഭ്യമാകുന്ന പ്രദേശങ്ങൾ അന്വേഷിക്കും നേരത്തെ തന്നെ യൂറോപ്യന്മാർക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ വൻകര ആഫ്രിക്ക വൻകര ലാറ്റിനമേരിക്കൻ പ്രദേശങ്ങൾ ഇവിടെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവരെന്തു ചെയ്തു എന്നറിയാം തങ്ങളുടെ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ചൂഷണം നടത്തി എവിടെ ഇവർ നേരത്തെ ബന്ധങ്ങളുണ്ടായിരുന്ന ഈ രാജ്യങ്ങളിൽ ഇങ്ങനെ ഈ രാജ്യങ്ങൾ യൂറോപ്യന്മാർ തങ്ങളുടെ കോളനികളാക്കി മാറ്റി ഇതൊരു പ്രക്രിയയായിരുന്നു ഈ പ്രക്രിയയെ കോളനിവൽക്കരണം അഥവാ കോളനൈസേഷൻ എന്നാണ് വിളിച്ചത് അപ്പോൾ ശ്രദ്ധിക്കണം വ്യവസായ വിപ്ലവം എവിടേക്കെത്തി വ്യവസായ വിപ്ലവം മുതലാളിത്തം എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്കെത്തി മുതലാളിത്തം പിന്നീട് എങ്ങോട്ടേക്ക് എത്തുകയാണ് കോളനി വൽക്കരണത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ പ്രവർത്തനത്തിലേർപ്പെടാം വ്യവസായ വിപ്ലവം കോളനി വൽക്കരണത്തിന് കാരണമായതെങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാം ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കോസ് കോളണൈസേഷൻ പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ലാഭക്കൊതി എന്നത് മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ ലാഭമാണ് അവരുടെ അടിസ്ഥാന ലക്ഷ്യം സ്വാഭാവികമായും ഫാക്ടറി തൊഴിലാളികളെ കഠിനമായി ചൂഷണത്തിന് മുതലാളിമാർ വിധേയരാക്കിയത് സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളാൻ ഈ ചൂഷണം കാരണമായി തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേതന വർധനവിനുമായി തൊഴിലാളി സംഘടനകൾ നിരന്തര സമരങ്ങൾ സംഘടിപ്പിച്ചു ഇതിൻ്റെ ഫലമായിട്ട് മുതലാളിമാർ വേതന വർധനവിന് നിർബന്ധിതരായി ഇങ്ങനെ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചതോടെ മുതലാളിമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ലാഭവിഹിതത്തിൽ കുറവ് വന്നു ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നഷ്ടമല്ല അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭമല്ലേ ആ ലാഭവിഹിതത്തിൽ കുറവ് വന്നു ഇങ്ങനെ ലാഭം കുറഞ്ഞു പോയ മുതലാളിമാർ പുതിയ ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തായിരുന്നു അത് യൂറോപ്യൻ രാജ്യങ്ങളെ അതുവരെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ കണ്ടിരുന്നത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളവുമായിട്ടായിരുന്നു എന്നാൽ പുതിയ സാഹചര്യങ്ങളിൽ കോളനി മേധാവികൾ ഈ കോളനികളിൽ നിന്ന് എന്തു ചെയ്യാൻ പോവുകയാണ് മൂലധന നിക്ഷേപം നടത്താൻ പോവുകയാണ് ഇതിനെ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട് നല്ല ശ്രദ്ധിക്കണം അതുവരെ കോളനികളിലേക്ക് എവിടെ നിന്ന് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തി ലാഭം കൊയ്യുമായിരുന്നു മാത്രമല്ല കോളനികളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളാക്കുകയായിരുന്നു എന്നാൽ മുതലാളിമാർ എന്ത് തീരുമാനിച്ചു കോളനികളിൽ ഉൽപ്പാദന മൂലധന നിക്ഷേപം നടത്താൻ തീരുമാനിച്ചു ഇതിന് മുതലാളിത്ത വിഭാഗത്തെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട് അതിലൊന്ന് ആർക്കെങ്കിലും പറയാമോ എന്തായിരിക്കാം കാരണം എന്ന് എന്താണ് പ്രേരിപ്പിച്ച ഘടകങ്ങൾ ആ അതന്നെ അത് കറക്റ്റ് കറക്റ്റ് തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി അതൊരു വലിയ ഘടകമാണ് പിന്നെയോ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മൂന്നാമത്തൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികൾ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവുണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റ് ഞാൻ ഒന്നുകൂടി പറയാം തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി ചീപ്പ് ലേബർ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് കോളനികളിൽ ഉത്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ് ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ് ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മുതലാളിമാർ ഉൽപ്പാദനം കോളനികളിലേക്ക് മാറ്റി ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഈ ഘട്ടമുണ്ടല്ലോ ഇത് ചരിത്രത്തിൽ സാമ്രാജ്യത്വം അഥവാ ഇമ്പീരിയലിസം എന്നാണ് അറിയപ്പെട്ടത് ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫൈനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇംപീരിയലിസം നമ്മളിപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തി വ്യവസായ വിപ്ലവം കഴിഞ്ഞു മുതലാളിത്തം കഴിഞ്ഞു കോളനിവൽക്കരണം കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം നാലാമതായിട്ട് സാമ്രാജ്യത്വം അഥവാ ഇമ്പീരിയലിസം സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷത അറിയണ്ടേ നിങ്ങൾക്ക് നമ്മൾക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ കാരണം എന്താണ് സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ നൂറ്റാണ്ടുകളോളം ജീവിച്ച ഒരു രാജ്യമാണ് നമ്മുടേത് അല്ലേ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം നമുക്ക് ഇന്ത്യയുടെ ആ രൂപത്തിലെന്ന് എല്ലാവരും ചിന്തിച്ചു നോക്കി ഒരു രാജ്യം ഇപ്പോൾ ബ്രിട്ടൻ എടുത്താൽ മതി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യത്തെ നമുക്ക് സാമ്രാജ്യത്വം എന്ന് വിളിക്കാം ഈ സാമ്രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവരെ നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ഇമ്പോസിംഗ് എ നാഷൻസ് പൊളിറ്റിക്കൽ ഇക്കണോമിക് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ നേഷൻ ഇസ് എ ഫണ്ടമെൻറ്റൽ ഫീച്ചർ ഓഫ് ഇംപീരിയലിസം കൊളോണിയലിസ്റ്റ് ഇമ്പോസഡർ ദെയർ ഡോമിനൻസ് യൂസിംഗ് ലീഗൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് മിലിറ്ററി ഫോഴ്സ് എക്സെട്ര ഇതിലൂടെ സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കോളനികളുടെ മേൽ കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കി കോളനി വൽക്കരണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരവസ്ഥയല്ലേ സാമ്രാജ്യത്വം എന്താ കാരണം കോളനിവൽക്കരണത്തിൽ എന്തുമാത്രം ചെയ്തിരുന്നുള്ളൂ അവർക്ക് കമ്പോളങ്ങൾ വേണം അവർക്ക് അസംസ്കൃത വിഭവങ്ങൾ വേണം കമ്പോളങ്ങൾക്കും അസംസ്കൃത വിഭവങ്ങൾക്കും വേണ്ടിയുള്ളൊരു പ്രവർത്തനമായിരുന്നു കോളനി വൽക്കരണമെങ്കിൽ സാമ്രാജ്യത്വം ആയപ്പോഴേക്കും സ്വഭാവം മാറി ഈ കോളനികളുടെ മേൽ തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യം സാമ്പത്തിക ആധിപത്യം തങ്ങളുടെ സാംസ്കാരിക ആധിപത്യം തന്നെ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതും ഈ ഒരു ഒരു യാത്രയുടെ മറ്റൊരു വഴിയാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ് എല്ലാവരും എഴുതി വെക്കുക കോളനി വൽക്കരണത്തിൽ നിന്നും സാമ്രാജ്യത്വം എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഹൗ ഡസ് ഇമ്പീരിയലിസം ഡിഫർ ഫ്രം കോളനൈസേഷൻ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് കൂട്ടുകാർ ഇത് എഴുതി വെച്ചാൽ മതി സൗകര്യപ്രദമായ സമയത്ത് എന്താണ് ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ അധ്യാപകരെ കാണിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു വാചകത്തിലേക്ക് തന്നെ വരികയാണ് നമ്മുടെ രാജ്യം ദീർഘകാലം സാമ്രാജ്യത്വ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ സാമ്രാജ്യത്വ ഭരണം കോളനി രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിച്ചിട്ടുണ്ടായിരിക്കുക പറയാൻ ഏറ്റവും അനുയോജ്യം നമ്മൾ തന്നെയാണ് ബ്രിട്ടൺ എന്ന് പറയുന്ന സാമ്രാജ്യത്വ രാജ്യം നമ്മളെ അടക്കി ഭരിച്ചപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കോളനികളുടെ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥ തകർന്നു ട്രഡീഷണൽ ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദി കോളനീസ് വാസ് ഡിസ്ട്രോയിഡ് ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ് വേർ റീപ്ലേസ്ഡ് പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി പീപ്പിൾ ഇൻ കോളനീസ് വെയർ ഫോഴ്സ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലീ ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ് ഒരു കാലത്ത് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു മറ്റൊന്ന് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു പൂർത്തി ചെയ്യാൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ് പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു നാച്ചുറൽ റിസോഴ്സസ് വേർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ് തദ്ദേശീയമായ കല സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ പാടെ തകർക്കപ്പെട്ടു ഇൻഡിജീനിയസ് ആർട്സ് ലിറ്ററേച്ചർ ലാംഗ്വേജ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വേർ ഡിസ്ട്രോയിഡ് ഇതെല്ലാം സാമ്രാജ്യത്വം ഈ കോളനികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക വ്യവസായ വിപ്ലവത്തിൽ നിന്ന് നമ്മൾ ഫാക്ടറി വ്യവസ്ഥയിലേക്കെത്തി അവിടുന്ന് മുതലാളിത്തത്തിലേക്കെത്തി പിന്നെ കോളനിവൽക്കരണത്തിലേക്കെത്തി അവസാനം സാമ്രാജ്യത്വം എന്ന ഒരവസ്ഥയിലേക്കെത്തി വ്യവസായ വിപ്ലവം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായതെങ്ങനെ ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കോസ് കോൺഫ്ലിക്ട്സ് എമംഗ് നാഷൻസ് ഈ പ്രവർത്തനം നിങ്ങളിൽ രേഖപ്പെടുത്തുമല്ലോ ഇപ്പോൾ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളൊക്കെ സാമ്പ്രാജ്യ ശക്തികൾ തമ്മിൽ തമ്മിലിങ്ങനെ ആരംഭിക്കാൻ തുടങ്ങി ഇത്തരം സംഘർഷങ്ങൾ പല യുദ്ധങ്ങൾക്കും കാരണമായി ഈ യുദ്ധങ്ങൾ അവ ലോകത്തുണ്ടാക്കിയ അനന്തര ഫലങ്ങൾ ഇത് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയായും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഇത്തരം സംഘർഷങ്ങൾ സ്വന്തം ഒപ്പം നിൽക്കുന്നവരെ നമ്മുടെ മിത്രങ്ങൾ എന്നല്ലേ പറയാം ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഈ രാജ്യങ്ങൾക്കുണ്ടാക്കി ഇത് ക്രമേണ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് വഴി വഴിതെളിയിക്കുകയാണ് എന്താണ് സഖ്യം ഒന്നോ അതിലധികമോ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാനായി തയ്യാറാക്കുന്ന ഒരു കരാർ സഖ്യത്തിലില്ലാത്ത രാജ്യങ്ങളുടെ എതിർപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങൾക്കുള്ള സംരക്ഷണം ഇതിൻ്റെ ഭാഗമാണ് ഇത്തരം വാഗ്ദാനങ്ങൾ സാധാരണയായിട്ട് കരാറുകളായിട്ട് ഒപ്പുവെക്കപ്പെടുന്നു ഇനി കൂട്ടുകാരെ സ്ക്രീനിലേക്കൊന്ന് നോക്കിയേ വ്യത്യസ്ത നിറങ്ങളോടെ രാജ്യങ്ങളെ ഒരു ഭൂപ്പടം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ ഏതെല്ലാം രാജ്യങ്ങളെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആ പറയൂ ആ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി യെസ് ഭൂപ്പളത്തിൽ വിവിധ സൈനിക സഖ്യങ്ങളിലേർപ്പെട്ട രാജ്യങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ചേർന്നാണ് സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു ആ രാജ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി ഈ കക്ഷികൾ ചേർന്ന് ത്രികക്ഷി സഖ്യം അഥവാ ട്രിപ്പിൾ അലയൻസ് എന്നും ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ത്രികക്ഷി സൗഹാർദ്ദം അഥവാ ട്രിപ്പിൾ എന്നും പേരിൽ സൈനിക സഖ്യങ്ങൾക്ക് രൂപം നൽകി ഈ സഖ്യത്തിൽ ഇംഗ്ലണ്ട് നേരത്തെ തന്നെ ഏഷ്യൻ രാജ്യമായ ജപ്പാനുമായിട്ട് സഖ്യത്തിലായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഈ സാമ്രാജ്യത്വ ഘട്ടത്തിൽ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം സംശയവും വിദ്വേഷവും ഒക്കെ വന്നപ്പോഴ് അവർ സഖ്യങ്ങളിലേർപ്പെടുകയാണ് അത്തരത്തിലുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും എന്ന് എല്ലാ കുട്ടികളും നന്നായിട്ട് മനസ്സിലാക്കാം ഈ ഇങ്ങനെ സൈനിക സഖ്യങ്ങൾ വന്നപ്പോൾ യൂറോപ്പിലെ ഓരോ രാജ്യവും തങ്ങളാൽ കഴിയുന്ന വിധം ആയുധങ്ങളും സൈന്യത്തെയും സംഭരിക്കാനുള്ള ശ്രമങ്ങളിലേർപ്പെട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഓരോ രാഷ്ട്രവും ഇഷ്ടമുള്ള തരത്തിൽ പടയൊരുക്കങ്ങൾ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപായകരമായ ഒരു കിടമത്സരത്തിലേക്ക് പോവുമായിരുന്നു അവർ ആ മത്സരങ്ങളെ തടയാൻ ഒരു അന്താരാഷ്ട്ര താല്പര്യമുള്ള സംഘടനകളും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും കൂടി കുട്ടികൾ അറിയേണ്ടതുണ്ട് ഇനി സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രവർത്തനം ഞാൻ തരാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലോകഭൂപ്പടത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഭൂപ്പടത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ച ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം എന്നീ സഖ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങളെ നിങ്ങൾ കണ്ടെത്തി കൂടെ ഈ രാജ്യങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ പ്രവർത്തനം നിങ്ങളെ സഹായിക്കും അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങൾക്ക് മാപ്പ് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പിന്നിലുണ്ട് പിന്നെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം സൗകര്യങ്ങൾ ഇഷ്ടം പോലെയാണ് സൗകര്യപ്രദമായ രൂപത്തിൽ ഈ രാജ്യങ്ങളുടെ സ്ഥാനം ലോകഭൂപ്പടത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കാൻ വേണ്ടി അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത്തരത്തിൽ അവർ നടത്തിയ ഒരു പ്രവർത്തനമാണ് തീവ്ര ദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം തീവ്ര ദേശീയത എന്ന് പറയുന്ന വാക്ക് ആശയം പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് ഈ ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എപ്പോഴും അനുഭവിക്കുന്ന ഒരു വികാരമാണത് എന്താണ് ദേശീയത ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസികമായ ഐക്യമാണ് ദേശീയത നാഷണലിസം എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയാം നാഷണലിസം ഇസ് ദി സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ദ പീപ്പിൾ ഓഫ് എ നാഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് റീജിയൻ ആൻഡ് റിലിജിയൻ ഇതാണ് നാഷണലിസം എന്ന് പറയുന്നത് അപ്പോൾ നാഷണലിസം എന്തല്ല ഒരിക്കലും എന്തല്ല അഗ്രസീവ് നാഷണലിസം അല്ല നാഷണലിസത്തിനും വ്യത്യസ്തമായൊരു വികാരമാണ് ഈ തീവ്രമായ ദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഏതാനും ചിത്രങ്ങൾ കാണാം ആ ചിത്രങ്ങളെ ഞാനിപ്പോൾ പറഞ്ഞ ദേശീയത മനസ്സിൽ വിചാരിച്ചു കൊണ്ടൊന്ന് നോക്കിക്കേ ദേശീയതയുമായി ചേർന്ന് പോകുന്ന ചിത്രങ്ങൾ അതിലുണ്ട് ചേർന്ന് പോകാത്ത ചിത്രങ്ങളും അതിലില്ലേ കാരണം ചില മുഖത്തെ ഭാവങ്ങൾ അവരുടെ പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ദേശീയത എന്ന് പറയുന്ന വികാരത്തിന് ഒട്ടും യോജിക്കാത്തതാണ് ഇത്തരത്തിൽ തീവ്രദേശീയമായിട്ടുള്ള ചില ഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ ഈ ഒന്നാം ലോക യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് ഉണ്ടായിട്ടുണ്ട് സ്ക്രീനിൽ മൂന്ന് പ്രസ്ഥാനങ്ങളുടെ വിവരണമുണ്ട് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം അഥവാ റിവെഞ്ച് മൂവ്മെൻറ്റ് എന്താണ് ഈ പാൻസ്ലാവ് പ്രസ്ഥാനം എന്താണ് ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനം അതുപോലെ പ്രതികാര പ്രസ്ഥാനം എന്ന കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുറിപ്പായിട്ട് തന്നിട്ടുണ്ട് കൂട്ടുകാരെ അതൊന്ന് നന്നായിട്ട് വായിക്കാം അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടും അവിടെ ദേശീയതക്കപ്പുറം തീവ്രമായ ദേശീയതയിൽ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളാണിവ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല രൂപത്തിൽ പറഞ്ഞൂടെ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയാൻ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പറയാം ഇല്ലേ ഏതൊക്കെയാണത് അതുതന്നെ നിങ്ങൾ പറയുന്നതെന്നെ പാൻ സ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം അഥവാ റിവഞ്ച് മൂവ്മെൻറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തെന്താണ് വ്യവസായ വിപ്ലവം മുതലാളിത്വം കോളനിവൽക്കരണം സാമ്രാജ്യത്വം തീവ്രദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം എന്നീ കാര്യങ്ങളാണല്ലോ എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇന്ന് ഇന്നത്തെ പഠനപ്രവർത്തനങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി അധ്യാപകരെ കാണിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം